ജി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നിർമ്മിച്ചൊരു ഇൻക്യൂ ആയിട്ടുണ്ട്. ഇതാണ് ആ സാധനം. അപ്പൊ ഇത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് ഇതിന്റെ ബോഡി പാർട്സ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ബോഡി പാർട്സ് ഒക്കെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ബാക്കിയൊന്ന ഫർണിച്ചറിന്റെ വേസ്റ്റ് കൊണ്ടാണ്, അതായത് പ്ലൈവുഡ് കൊണ്ടാണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് പഫാണ്. പിന്നെ നമ്മൾക്ക് നമ്മൾ മുട്ട വരിയിപ്പിക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും നമുക്ക് ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം വെക്കണം. നമ്മളിവിടെ രണ്ട് ട്രേ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹ്യൂമിഡിറ്റി സെൻസറും വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാം 42% ഇപ്പം ഇതിൻ്റെ ഉള്ള ഹ്യൂമിഡിറ്റി. അപ്പം പിന്നെ നമ്മൾ രണ്ട് ബൾബ് യൂസ് ചെയ്തിട്ടുണ്ട് ടെമ്പറേച്ചറിനായിട്ട്, രണ്ട് ബൾബും അതിൻ്റെ അപ്പുറം തന്നെ രണ്ട് ഫാനും, 60 വാട്ടിൻ്റെ ബൾബാണ് രണ്ടും. അപ്പം നമ്മൾ ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ടെമ്പറേച്ചർ സെൻസറും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചാൽ നമുക്ക് മുട്ട വിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 37.5 ഡിഗ്രി ചൂടാണ് വേണ്ടത്. അപ്പം ആ ഒരു ഡിഗ്രി ചൂടിൽ ഈ ടെമ്പറേച്ചർ സെൻസർ ഒരു കൺട്രോൾ ചെയ്യും. അപ്പം അതിൻ്റെ മുകളിൽ പോയാൽ ഇത് താനെ കട്ട് ഓഫ് ആയിക്കോളും. പിന്നെ നമ്മൾ ഇതിൽ ഓസിലേഷൻ വേണം. മുട്ട ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ 8 മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് അനങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്, സിങ്ക്രണൈസ് മോട്ടറാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് തിരിയും, ഒരു ആംഗിളിൽ തിരിയുമ്പം ഈ മുട്ട ഇപ്പം ഇത് ഇങ്ങനെയുള്ളത്. ഞാനിപ്പോൾ അത് ഒന്ന് ഓഫാക്കിയിട്ട് ഓണാക്കി കാണിച്ചു തരാം. ഇത് ഓഫാക്കി, ഇത് ഓണാക്കി. ഇപ്പം ആ മോട്ടർ ജസ്റ്റ് ഒന്ന് അപ്പുറത്തെ മുട്ട ഇപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയത് കാണാം. അപ്പം ഇതാണ് ഈ ഓസിലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ മുട്ട കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടിങ്ങനെ വെക്കാം. അപ്പം നമ്മളിതിൻ്റെ ബോഡിയും ഇൻറ്റീരിയറൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പം പിന്നെ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം മുട്ട വെച്ച് കഴിഞ്ഞാൽ അടുത്ത് 20 ദിവസം കഴിഞ്ഞാൽ ഇത് വിരിയുള്ളൂ. ഏകദേശം 21 ദിവസമാണ് മുട്ട വിരിയേണ്ട ആ ഒരു ടൈം. അപ്പം നമ്മൾ ഇത് 5 ദിവസം കഴിഞ്ഞ പാട് തന്നെ നമുക്കിതിൽ ഭ്രൂണം വളരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നെടുത്ത് ടോർച്ച് എടുത്ത് അടിച്ചു നോക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കും ഭ്രൂണം വളരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് അന്നേരം ഇത് ഇതിൻ്റെ ഈ വെച്ച വശം മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു മാർക്കിട്ട് വെച്ചത്. നമ്മളെല്ലാ മുട്ടക്കും ഇതുപോലെ മാർക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി. പിന്നെ നമുക്കിതിൻ്റെ ഈ ഷേപ്പ്ലെസ് ആയ മുട്ട കണ്ടോ, ഇതുപോലെ കുറച്ച് നീളം കൂടിയതും, പിന്നെ ഇത് കണ്ട ഒരു ചെറിയ മുട്ട. അപ്പം ഇതേപോലെയുള്ള മുട്ടകളൊന്നും വെക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, ഇതൊന്നും വിരിയാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇനി നമ്മൾക്ക് ഓരോ മുട്ട ട്രയലൊക്കെ എടുത്ത് മാറ്റി വെക്കാം. നമ്മൾ മാർക്കിട്ട കറക്റ്റ് വശം നോക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പം നമ്മളിപ്പം 60 മുട്ടയും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 ദിവസം കഴിഞ്ഞിട്ട് ഈ മുട്ടയെല്ലാം എടുത്ത് നോക്കിയിട്ട് ഇതിൽ ഭ്രൂണം വളരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം, സ്കാൻ ചെയ്ത് നോക്കണം ടോർച്ച് വെച്ചിട്ട്. പിന്നെ 18 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓസിലേഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുട്ടയിലെടുത്ത് ഈ ട്രേയിലേക്ക് എടുത്ത് മാറ്റി വെക്കണം. ഇത് ഈ ട്രേ നമുക്ക് ഇതിൻ്റെ അടിയിൽ വെക്കുന്ന ട്രേ ആണ്. അപ്പം 18 ദിവസം കഴിഞ്ഞാൽ ഓസിലേഷന് ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ മുട്ടയിലെടുത്ത് താല് വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിതിൻ്റെ ഈ ഓസിലേഷനെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആർഡിനോ എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളർ ബോർഡാണ്. ഞാൻ ഇത് കറക്റ്റായിട്ട് ഞാനിത് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചുതരാം. നമ്മളിത് സ്ക്രൂ എല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം സാധനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസർ. പിന്നെ ഞാൻ പറഞ്ഞ ആർഡിനോ ഇതാണ്, ഇത് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇതാണ് SMBS, 12 വോൾട്ടിൻ്റെ SMBS ആണ്. ഫാനിന് വേണ്ടിയിട്ടും പിന്നെ ടെമ്പറേച്ചർ സെൻസറിന് വേണ്ടിയിട്ടുമാണ്. പിന്നെ ഈ ആർഡിനോന് 5 വോൾട്ടാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ നമ്മളൊരു 5 വോൾട്ടിൻ്റെ റെഗുലേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൾബിന് വേണ്ടിയിട്ട് റിലേയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്വിച്ച്, ഇതൊന്ന് എല്ലാം ഓസിലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും, ഒന്ന് മെയിൻ എല്ലാം കൂടിയിട്ട് ഓഫ് ആക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് നേരത്തെ ഉണ്ടായ പോലെ തന്നെ നോക്കാം. അപ്പം നമ്മളെല്ലാം മുട്ടിയും എല്ലാം വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത 20 ദിവസം കഴിഞ്ഞിട്ട് ഇത് വിരിയുമ്പോൾ ഉള്ള ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അത് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടും. അത് അതിൻ്റെ ലിങ്ക് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കും. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത ഇതിൽ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. 60 പോയി.